ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഹാൻഡ് വാഷ് വാങ്ങുമ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് വേണം നമ്മളിത് വാങ്ങാനല്ലേ. അപ്പോൾ നമ്മൾ അധികം പൈസ ഒന്നും ചിലവാക്കേണ്ട, ഒരു 10 രൂപയുടെ ചെറിയ സോപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡ് വാഷ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു സോപ്പ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഏത് സോപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, വലുതോ ചെറുതോ ഏത് നമ്മുടെ ഇഷ്ടത്തിനുള്ള സോപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ സോപ്പ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഈ സോപ്പ് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഇത് മെൽറ്റായി വരുന്നുണ്ട്, ഇപ്പോൾ മെൽറ്റായിട്ടുണ്ട് ഫുള്ള്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം 1-2 സ്പൂണോളം ഗ്ലിസറിൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് അടച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ഏകദേശം 1 10 മണിക്കൂറോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നൈറ്റിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ, രാത്രി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇത് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ രാത്രി 9 മണിക്കാണ് കേട്ടോ ഇത് റെഡിയാക്കുന്നത്. ഇപ്പം പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി. ഇത് കണ്ടോ, നമ്മുടെ ഹാൻഡ് വാഷ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ പുറത്തൊന്നും ഹാൻഡ് വാഷ് ഒന്നും വാങ്ങി ആരും പൈസയൊന്നും കളയണ്ട, ഒരു ചെറിയ 10 രൂപയുടെ സോപ്പ് വാങ്ങിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ കട്ടകളൊക്കെ ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചതുപോലെ എടുക്കുക. പഴയ പാത്രങ്ങളും സ്പൂണൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ സോപ്പിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ ഇത്തിരി പാടാണ് നല്ല നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്താൽ. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഇതാ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഹാൻഡ് വാഷ് ഞാൻ പുറത്തൊന്നും വാങ്ങാറില്ല, വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഞാനിതൊരു ബോട്ടിലായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 1 ലിറ്റർ ഹാൻഡ് വാഷ് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഈ കുഞ്ഞ് സോപ്പ് വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് എനിക്കൊരു 3-4 മാസം ഉപയോഗിക്കാനുള്ള ഹാൻഡ് വാഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഇതാ സൂപ്പറായിട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം.